ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ദൂരെ ഒരു നാട്ടിൽ ഒരു ബുദ്ധ സന്യാസി മഠം ഉണ്ടായിരുന്നു. അറിവിനായും ധ്യാനം പഠിക്കാനായും നിരവധി പേർ ഈ മഠത്തിൽ ചേരുമായിരുന്നു. ഒരുപാട് നിയമങ്ങളുള്ള ഒരു മഠമായിരുന്നു ഇത്. അതിൽ ഒരു നിയമമായിരുന്നു മഠത്തിലെ അംഗങ്ങളെല്ലാം ബ്രഹ്മചാരികളായിരിക്കണം എന്നുള്ളത്. അങ്ങനെയിരിക്കെ അറിവിനായി ഒരു ചെറുപ്പക്കാരൻ ഈ മഠത്തിൽ പുതുതായി ചേർന്നു. പുതുതായിട്ട് ചേർന്നതാണെങ്കിലും വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ ഈ യുവസന്യാസി മഠത്തിൻ്റെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി. പല മുതിർന്ന സന്യാസിമാർ പോലും പാലിക്കാത്ത നിയമങ്ങൾ ഈ ചെറുപ്പക്കാരൻ പാലിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ദൂരെ ഒരു നാട്ടിൽ നടക്കുന്നൊരു പരിപാടിയിൽ ഈ മഠത്തിൽ നിന്നും രണ്ടു പേർക്ക് പോകേണ്ടതായിട്ട് വന്നു. തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരിൽ ഒരാൾ ഈ ചെറുപ്പക്കാരനായ സന്യാസിയായിരുന്നു, മറ്റത് ഒരു മുതിർന്ന സന്യാസിയും. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ യാത്ര ആരംഭിച്ചു. നടന്നാണ് അവർ യാത്ര ചെയ്യുന്നത്. ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു പുഴക്കരയിലെത്തി. ഇനി ഈ പുഴ കടന്ന് അക്കരെ ചേരണം. ഒരു പുഴ എന്ന് വിളിക്കുമ്പോഴും ഇതിന് വലിയ ആഴമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നടന്നു പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. ആകെ ഒരു കുഴപ്പമുള്ളത് പുഴ നിറച്ചും ചെളിവെള്ളമാണ് എന്നുള്ളതാണ്. ഈ പുഴക്കരയിൽ ഒരു സുന്ദരിയായ യുവതി മനോഹരമായ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഈ രണ്ട് സന്യാസിമാരെ കണ്ടതും യുവതി അവരുടെ അടുത്തേക്ക് ചെന്നു. അവരാദ്യം സംസാരിച്ചത് ചെറുപ്പക്കാരനായ സന്യാസിയുടെ അടുത്താണ്. അവർ പറഞ്ഞു, താനൊരു കല്യാണത്തിന് പോവുകയാണ്, അതിനായിട്ടാണ് ഈ നല്ല വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ പുഴ കടന്ന് പോകാമെന്ന് വെച്ചാൽ പുഴ നിറച്ചും ചെളിവെള്ളമാണ്, തൻ്റെ വസ്ത്രങ്ങളെല്ലാം ചീത്തയായി പോവും, അതുകൊണ്ട് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ തന്നെ ഒന്ന് പൊക്കിയെടുത്ത് അപ്പുറത്ത് കര വരെ എത്തിക്കാമോ? യുവതി സംസാരിച്ചു കഴിഞ്ഞതും ചെറുപ്പക്കാരൻ അവരോട് ദേഷ്യപ്പെട്ടു. ഞാനൊരു ബ്രഹ്മചാരിയാണെന്നും എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നും നിങ്ങൾക്കറിഞ്ഞൂടെ എന്ന് ചെറുപ്പക്കാരൻ ചോദിച്ചു. എന്നിട്ട് അയാൾ മുന്നോട്ട് നടന്നുപോയി. യുവതി മുതിർന്ന സന്യാസിയെ നോക്കി. അയാൾ യുവതിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇത് പറഞ്ഞ് മുതിർന്ന സന്യാസി ചെറുപ്പക്കാരിയെ പൊക്കിയെടുത്തു, അപ്പുറത്തെ കരയിൽ കൊണ്ടിറക്കി. യുവസന്യാസി ഇതെല്ലാം നോക്കിക്കൊണ്ടു നിന്നു. മുതിർന്ന സന്യാസി ആശ്രമത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുന്നു. ഈ തെറ്റിന് എന്ത് ന്യായീകരണമാണ് മുതിർന്ന സന്യാസി തരാൻ പോകുന്നത് എന്നറിയാനായി ചെറുപ്പക്കാരൻ കാത്തിരുന്നു. പക്ഷേ യുവതിയെ യാത്രയാക്കിയതിന് ശേഷം മുതിർന്ന സന്യാസി വന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ യാത്ര തുടരാമെന്നാണ്. ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടിയില്ല. അവർ രണ്ടുപേരും അവരുടെ യാത്ര വീണ്ടും തുടർന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞു, രണ്ട് മണിക്കൂർ കഴിഞ്ഞു, മൂന്ന് മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴത്തേക്കും ചെറുപ്പക്കാരൻ്റെ ക്ഷമ നശിച്ചിരുന്നു. അയാൾ മുതിർന്ന സന്യാസിയെ തടഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് ആ പെൺകുട്ടിയെ ചുമന്നോട് നടന്നത്? മുതിർന്ന സന്യാസി യുവസന്യാസിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവരെ പുഴയുടെ ഇപ്പുറത്തെ കരയിൽ എത്തിയപ്പോൾ തന്നെ ഇറക്കി വിട്ടതാണ്, നീ കണ്ടതല്ലേ? കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി അവരെ തലയിൽ ചുമന്നോട് നടക്കുന്നത് നീയാണ്, ഞാനല്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല കഥയുണ്ട്, അതിതുപോലെ വീഡിയോയിലൂടെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ കഥ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചാനലിനും കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണ്. വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.